நமக்கு ஒரு யாத்திரை போயிட்டு வரா. നല്ല മണലാട്ടാ, കഴിഞ്ഞ മഴയ്ക്ക് മേലൊന്ന് വന്നടിഞ്ഞതാ. കണ്ടോ, ഇപ്പം നമ്മൾ അത്യാവശ്യം നല്ല ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തെത്തി. ഇന്ന് അത്യാവശ്യം വെയിലുള്ളൊരു ദിവസമാണ് നമ്മൾ ഇറങ്ങിയത്. Always remember that you are absolutely unique, just like everyone else. അയ്യോ, പുഴിഞ്ഞു പോണു. അപ്പൊ ഈ കാണുന്ന കല്ലില്ലേ ഗൈസ്, ഇങ്ങനത്തെ കല്ലിനെ ഇവിടെ നിന്നുള്ള ആൾക്കാർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് നമ്മളെ ഈ അക്വോറിയം, പിന്നെ നമ്മുടെ ഈ നഴ്സറി ഇല്ലേ ഗാർഡൻസ്, അവിടെ കൊണ്ടിട്ട് കിലോയ്ക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞ് കൊടുക്കും. ഇവിടെ കണ്ടില്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കിടിലം കിടിലം കല്ലുകൾ കണ്ടില്ലേ, ഇതുപോലുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് കിട്ടും. വെറൈറ്റി സാധനങ്ങൾ കുറേ വർഷങ്ങളായിട്ട് വെള്ളം വന്ന് 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 പോളിഷായ സാധനങ്ങൾ ഇഷ്ടംപോലെ കിട്ടും നമുക്ക്. അവിടെ അത്യാവശ്യം ആഴമുണ്ട്. അങ്ങനെ ഇപ്പം നമ്മളിവിടെ എത്തി. ഓ, ഓണക്കോടിയും ഓണത്തിരിപ്പൊക്കെ അവിടെ ഇരിക്കുന്നു. വെള്ളം വന്നു കഴിഞ്ഞാൽ പോയി, അങ്ങനെ വരില്ല, നമുക്ക് കാണാൻ പറ്റും. അങ്ങനൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കിടിലം, നമ്മൾ നേരെ നടന്നു വന്നതേ ആക്കുന്ന സ്പോട്ടില്ല, നമ്മൾ അവിടെ നടന്നു വന്ന. ഇവ രണ്ട് സൈഡും ഇത് കഴിഞ്ഞ് മഴയ്ക്ക് വന്ന് കയറിയ കല്ലുകളാണ് കേട്ടോ, അടിച്ച് വന്ന് ഇറങ്ങിയിരിക്കുന്നു ഫുള്ള്. ഏ, അവരാ ഇവിടെ വന്ന്. ഓ, കിടില സ്ഥലം. ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇത് പാറ നമ്മൾ സ്ലിപ്പറി, അതായത് ചറുക്കുന്നുണ്ടെന്നുള്ള കേസ് നമ്മൾ ശ്രദ്ധിച്ചോളൂ. എപ്പോഴും ചവിട്ട് വെക്കുമ്പം സൂക്ഷിച്ച് വേണം വെക്കാൻ, ഇല്ലെങ്കിൽ തല്ലി വീഴും. പിന്നെ പ്രത്യേകിച്ച് ഗ്യാങ് ആയിട്ട് ഗ്രൂപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കയ്യിൽ പിടിച്ച് കറുത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ടും ഇങ്ങോട്ട് ബാലൻസ് ആയിട്ട് നിൽക്കും നമ്മൾ. അങ്ങനെയാണെങ്കിൽ പൊളിക്കും, ഒരു സർഫിങ്ങിൻ്റെ ഒരാവശ്യമില്ല. ഏ, വന്നേലാ, വർത്താണ്, വർത്ത് മച്ച്, ക്വാണ്ടിറ്റി വർത്ത്. അവിടെ ഇറങ്ങ പൈസ. അപ്പം നമ്മളെ ബാഗൊക്കെ എടുത്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ഗോപ്രോ ബോക്സും കാര്യങ്ങളും ചെറിയ അത്യാവശ്യം തുണിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഇരിക്കുക. അല്ലമ്മേ, ഇവിടുത്തെ ഒരു സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറ നമ്മൾ ചറുക്കാതെ ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ വിഷയം. പിന്നെ മലവെള്ളം കാര്യങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അവിടെ എന്തൊരു ഇരയ്ക്കണത്, അത് അവിടെ അങ്ങനെ ഉള്ളത് തന്നെയല്ലേ. അതെ, കണ്ടു കഴിഞ്ഞാൽ പേടിയാവൂല്ലേ. ഓ, ഈ രാവിലെ സമയമായോണ്ട് അറിയില്ല, അവിടെ നല്ലൊരു ഇളക്കം തുടങ്ങിയല്ലേ. നേരത്തെ ഇത്ര ഇല്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. രണ്ട് മിനിറ്റ് നോക്കാം നമുക്ക്, നോക്കിയിട്ട് ഇറങ്ങാം. വെള്ളത്തിൽ കിടക്കുമ്പോഴാണെങ്കിൽ അറിയില്ല, ചിലപ്പോൾ വളവായോണ്ടേ
നമ്മളങ്ങ് നിന്ന് നോക്കിയില്ലേ നേരത്തെ. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ വെള്ളത്തിൻ്റെ നിരപ്പി കിടക്കുന്ന കല്ലിൽ ഒരു വേറൊരു കല്ലെടുത്ത് വെച്ചൊക്കെയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു വെള്ളം കൂടുന്നതനുസരിച്ച്. ഇട്ട് പൊന്മുടി മലയുടെ തൊട്ട് താഴെ കിടക്കുന്നതായിരുന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ സ്പോട്ടിൽ വെള്ളം കയറും, ടപ്പനെ വെള്ളം കയറും. അവിടെ പൊട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് ടമ്മനെ വെള്ളം കൊണ്ട് കയറും. നമ്മൾ നമുക്ക് നോക്കാം. അപ്പം വലിയ കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ നേരത്തെ അവിടെ നിന്നാണ് നോക്കിയത്. അപ്പോൾ ശരിക്കും നമുക്ക് ആ സൈഡ് കാണാൻ പറ്റത്തില്ല. നമ്മളിവിടെ വന്നപ്പോഴത്തേക്കാണ് ആ ഒരു വളവും കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ചെറിയൊരു തോന്നലായിരുന്നു. പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണമല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സംഭവം ചെയ്തത്. വെള്ളമൊക്കെ കറക്റ്റ് നോർമലാണ്, അപ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോണു ഗായ്സ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ ഇറങ്ങി അങ്ങ് കൊണ്ടു പോവില്ലേ. ഗായ്സ് ഇപ്പോൾ അവരാണ് അവിടെ ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് സ്ഥലം. ഇവിടെ പദമാൻ ഇവിടെ ഇത് കുളിക്കുന്നുണ്ട്. ഏയ് പദമാൻ, ഏയ് ഏയ് പദമാൻ. കമോൺ ഗായ്സ്, കമോൺ. ഇനി നമ്മൾ മേലൊന്ന് ചാടാൻ പോയിന്. ദേ കാണുന്ന സ്ഥലത്തു നിന്നാണ് ചാടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു ദിവസം ഫ്രീ കിട്ടിയപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫിങ്ങാണ്, അതായത് നാച്ചുറൽ സർഫിങ്. അവിടെ നിന്ന് ചാടിയിട്ട് ഈ ഒഴുക്കുള്ള വെള്ളത്തിലൂടെ നേരെ നമ്മളത് അവിടെ ചെന്ന് ലാൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളത് കാണാൻ ഇല്ല ഗൈസ്, ഒരു രക്ഷയില്ല. അത് അടിപൊളി സ്പോട്ട്. കമോൺ കമോൺ, ഇതാ എൽദോ. എങ്ങനെയുണ്ട് കിടിലല്ലേ? അപ്പൊ നിങ്ങളും പൊന്മുടിക്ക് പോകുന്ന വഴിക്ക് പേപ്പറിൽ ഈ ഒരു റൂട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ കിടിലമായിട്ട് നാച്ചുറൽ സർഫിങ് നിങ്ങൾക്ക് ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ വീഡിയോ? കിടിലം വീഡിയോ അല്ലായിരുന്നു, നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ നേരെ തിരിച്ച് മേളോട്ട് കയറിപ്പുക. പോകുന്ന വഴി ഇതാണ്, കണ്ടില്ലേ? ഇത്രയും ഡെൻസായിട്ടുള്ള സംഭവമാണ്. ഇത് കല്ലാറാണ് ഈ സ്പോട്ട് വരണത്. അധികം ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്, കാരണം ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അത് കണ്ടില്ലേ? അപ്പം ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ ഇടുന്നില്ല, അറിയുന്നുള്ളവർ മാത്രം വന്ന് കയറി പോകാം, കാരണം അത്രയും റിസ്ക് ഉള്ള സ്ഥലമാണ് കിടിലം സ്ഥലം. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടുപിടിച്ച സ്ഥലമാണ്, അല്ലെങ്കിൽ ഈ അൺപ്ലാൻഡ് ട്രിപ്പ് എപ്പോഴും ചെന്ന് നിൽക്കുന്നത് ഒരു കിടിലം സ്പോട്ടിലായിരിക്കും അല്ലേ? അതാണ് എന്താ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോകണമെന്ന് പറഞ്ഞ് പോയതാണ്. ചെന്ന് നിന്ന് ലാസ്റ്റ് എവിടെടാ? തൃശ്ശൂർ ചെന്നപ്പം ചെന്നൈ ട്രെയിൻ കടന്നു, ഇപ്പോഴത്തേക്കും അതിൽ കയറിപ്പോയി. അവിടെ ചെന്നപ്പം രണ്ടോ ഓപ്ഷൻ, പോണ്ടിച്ചേരി, ധനുഷ്കോടി. അപ്പോഴത്തെ ലോങ് അല്ലേ എന്ന് വിചാരിച്ച് ധനുഷ്കോടി കയറിപ്പോയി. പോയ വഴിക്ക് ഫോണ് ആരോ കട്ടുകൊണ്ടുപോയി, കയ്യിൽ പൈസ ഇല്ല. പക്ഷേ ഞാൻ പൊയ്ക്കൊണ്ടേയിരുന്നില്ല. ധനുഷ്കോടി എത്തിയപ്പോൾ എത്ര രൂപ കയ്യിൽ? 30 രൂപ. ചെന്നൈന്ന് 120 രൂപ കൊണ്ട് ധനുഷ്കോടി കയറി. ചെന്നൈന്ന് എല്ലാം കൂടെ 500 ഉണ്ടായിരുന്നു. ധനുഷ്കോടിയൊക്കെ എത്തി അവിടെ ആഹാരം കഴിച്ചപ്പോഴത്തേക്ക് ഒരു ദിവസം ഒരു നേരം ആഹാരം കഴിച്ചിറങ്ങിയപ്പോൾ 30 രൂപ ഉണ്ട്. പിന്നെ ആ 30 രൂപയ്ക്ക് ഒരു പിക്കപ്പ് ട്രിപ്പ് അടിക്കുന്നുണ്ട്, അതിൽ ലിഫ്റ്റ് അടിച്ച് 30 രൂപ എടുത്ത് രാമേശ്വരം പോകുന്നു. പിന്നെ മീൻമണ്ടി കയറി വരാമെന്ന് വിചാരിച്ച്, പക്ഷേ ഒരു പോലീസുകാരനെ കോണ്ടാക്ട് ചെയ്ത് നാട്ടിലോട്ട് വിളിച്ചിട്ട് 500 അയപ്പിച്ചു കൂട്ടുകാരനെ കൊണ്ട്. അതിന്ന് കയറി വന്നു. ദാറ്റ് ഈസ് ദി റിയൽ എസൻസ് ഓഫ് ട്രാവൽ ഗൈസ്.